മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടന വിരുദ്ധ പ്രസംഗം സംബന്ധിച്ച കേസിൽ അഡ്വക്കേറ്റ് ബൈജു നോയൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ തടസ്സ ഹർജി തള്ളി. പ്രസംഗത്തിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിച്ചതായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബൈജു നോയൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ പോലീസ് നൽകിയ പരാതി തീർപ്പാക്കാൻ അപേക്ഷ പരിഗണിക്കരുതെന്നും സജി ചെറിയാനെതിരായി നൽകിയിട്ടുള്ള ഹർജി തള്ളരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി നൽകിയത്. അതേസമയം സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കിയത് എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിയെന്ന് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ ഇവർക്കെല്ലാം തിരിച്ചടിയായിരുന്നു ഈ കോടതി വിധി. ബിജെപി സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനത്തിനെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചെന്ന ആക്ഷേപത്തെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ സ്ഥാനമൊഴിയേണ്ടി വന്ന സജി ചെറിയാൻ ഇന്നലെയാണ് വീണ്ടും മന്ത്രിയായി ചുമതലയേറ്റത്. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തപ്പോൾ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്ന വാചകം പ്രത്യേക ഊന്നൽ നൽകിയാണ് സജി ചെറിയാൻ വായിച്ചത്. സഗൗരവ പ്രതിജ്ഞയെടുത്താണ് മന്ത്രിയായത്. പ്രതിപക്ഷത്തെ നേതാക്കൾ ആരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നതുമില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അനക്സ് ഒന്നിലെ നാലാം നിലയിലെ ഓഫീസിലെത്തി ചുമതലയേറ്റു. ആറുമാസം മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴത്തെ ഓഫീസാണ് ലഭിച്ചത്. ഗവർണറും ഗവൺമെന്റിന്റെ തലവനായ ഗവർണറും ഒന്നാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹസിച്ച് യോജിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു.